പൊളിഞ്ഞ വീടായിരുന്നു. ചുവന്നൊലിച്ചും മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളത്തിലാണ് കിടന്നത്. ഇപ്പോൾ നല്ല വീടായിരുന്നു. ഇപ്പം നല്ല വീട്, നല്ല നല്ല ഇപ്പം എന്താ പറയുക, നല്ല ടേഴ്സൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് നല്ല ബാത്റൂമും ഒരു ഹാളും ഒരു സിറ്റൗട്ടും ഒരു മുറിയും ഉണ്ട്. വിഷ്ണുപുരം സ്വദേശി മനോഹരനും കുടുംബവും ദുരിത ജീവിതമാണ് നയിക്കുന്നത്. കാഴ്ചശക്തിയില്ലാത്ത മകളും രോഗിയായ മകനും അടങ്ങുന്ന കുടുംബം കഴിയുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലാണ്. തലസ്ഥാനത്ത് നിന്നും 13 കിലോമീറ്റർ മാത്രം അകലെയാണ് മനോഹരന്റെ വീട്. അകത്തേക്ക് കയറിയാൽ പക്ഷേ വീടാണെന്ന് തോന്നില്ല. ഒരു വശത്തെ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീണ് കിടക്കുന്നു. ആ മുറിയിലേക്കുള്ള വാതിലാണിത്. തൊട്ടടുത്ത മുറി ഇങ്ങനെ. അടുക്കളയുടെ അവസ്ഥ പരിതാപകരം. മഴയും വെയിലും രാവും പകലുമെല്ലാം ഇവർക്കൊരുപോലെ. ഇവരുടെ ദൈന്യത കണ്ട് ഒരു ഷീറ്റ് ബന്ധുക്കൾ നൽകി. അത് ഒരു മുറിക്ക് മുകളിൽ കെട്ടി അവിടെയാണ് ഉറക്കം. ജന്മനാ അന്ധയായ മകളും മാനസികാസ്വാസ്ഥ്യമുള്ള മകനും അച്ഛനും അമ്മയും ഈ ഒറ്റ മുറിയിലാണ് കഴിയുന്നത്. അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോകുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് വീട്ടിലെ ചെലവിനും കുട്ടികളുടെ ചികിത്സയ്ക്കും പഠനത്തിനും എല്ലാം. സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒലിച്ച് പാത്രങ്ങളിൽ അവിടെ അവിടെയായിട്ട് പാത്രത്തിൽ വെള്ളം പിടിച്ചു വയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വല്ലാതെ വിഷമം തോന്നി. അന്നേരത്തേക്ക് അവരുടെ അനുവാദത്തോടു കൂടി ഒരു ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റാഫ് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി സ്കൂളിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവസ്ഥ ഇതാണെന്ന് ഞാൻ വേറൊന്നും ആവശ്യപ്പെട്ടില്ല. ആരെങ്കിലുമൊക്കെ ഒന്ന് പോയി കാണണം. കണ്ടു കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കൊരു അനുശോചനമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ള അവസ്ഥ അറിയിച്ചു. സ്കൂളിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ടീമായിട്ട് കുറേ ആൾക്കാർ എൻ്റെ ഒപ്പം വരികയും ഇത് കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ പോസ്റ്റ് ഞങ്ങളുടെ സ്കൂളിലെ വിദ്യ ടീച്ചറിൻ്റെ മകൾ സിഇടിയുടെ എൻജിനീയർ NSS യൂണിറ്റിൽ അത് അവതരിപ്പിക്കുകയും അവിടുത്തെ ജോയി എന്ന് പറഞ്ഞ സാറ് ഞങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മഞ്ജമയ്ക്ക് മനോഹരമായൊരു വീട് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. സമ്പൂർണമായി ഇതൊരു മനുഷ്യസ്നേഹത്തിൻ്റെ മൂർത്തമായ ഒരു രൂപമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നടത്തിയത്. കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് മനുഷ്യനെ പരസ്പരം സഹായിക്കാൻ ഞാൻ എന്ന ആശയത്തിനപ്പുറം നമ്മൾ എന്ന കൂട്ടായ്മ ഉണ്ടായാൽ ഒരുപാട് പ്രയാസമനുഭവിക്കുന്ന മനുഷ്യർക്ക് സാന്ത്വനവും സഹായവുമാകാൻ കഴിയും എന്നതാണ് ഈ കൂട്ടായ്മ ഇവിടെ ഈ വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനത്തിലൂടെ ഒരു നാട് നൽകുന്ന സന്ദേശം. ഒരു വളരെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ കുട്ടി മെൻ്റലി ചലഞ്ചഡാണ്. അമ്മ അത്രയും ഒരു കേപ്പബിൾ അല്ല. അച്ഛൻ ചെറിയൊരു ജോലിയിൽ സർവൈവ് ചെയ്യുന്നു. സോഷ്യലി അവർ വളരെയധികം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിത് ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യം, സാധാരണഗതിയിൽ ഈ വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഈ സംസ്ഥാനത്തിൻ്റെ ഭവന പദ്ധതിയായാലും മറ്റുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് ആയാലും വീട് വെച്ച് ധാരാളം ആളുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഷ്യലി ഒരു ഒറ്റപ്പെട്ട് കിടന്ന ഒരു ഫാമിലിയിൽ ഞങ്ങൾ പലരും ഇങ്ങനെ വരവോടുകൂടി ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഇവർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന ഈ കുട്ടികളുടെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണിൽ കാണുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ പ്രോജക്റ്റിനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കിയതാണ്. സ്കൂളിലെ ടീച്ചേഴ്സുണ്ട്. ആ സ്കൂളിലെ ടീച്ചറുടെ ഇനിഷ്യേറ്റീവിൽ, ടീച്ചേഴ്സിൻ്റെ ഇനിഷ്യേറ്റീവിൽ ആ ടീച്ചറുടെ മകള് മുന്നോട്ട് വരികയും അത് CET NSS പ്രോഗ്രാം ഓഫീസറോട് സൂചിപ്പിക്കുകയും സാർ അതൊരു ഗ്രൂപ്പിലിടുകയും CET ഒരു ഗ്രൂപ്പിലിടുകയും അവിടെ നിന്ന് അത് മൈത്ര CET എത്തുകയും അങ്ങനെ വ്യത്യസ്ത പലരുടെയും ഒരുപാട് പേരുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ ഒരു അത് സാധ്യമായത്. പൊതു സമൂഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി പഠിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അത് തിരിച്ച് ഞങ്ങൾ സമൂഹത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ്. ആ തരത്തിൽ മൈത്ര CET അവസരം കിട്ടിയതിൽ മൈത്ര CET എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഞാനൊരു ഈ കൂട്ടായ്മയോട് ഒരു നന്ദിയും പറയുകയാണ്. ഇനിയും ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.